സ്റ്റുഡൻസ് വെൽക്കം ടു ദിസ് വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെ അറേസിൻ്റെ ഒരു കാറ്റഗറി ആയിട്ടുള്ള ടു ഡയമെൻഷണൽ അറേസിനെ കുറിച്ചാണ് സിംഗിൾ ഡയമെൻഷനൽ അറേസ് എന്താണെന്നും അത് എങ്ങനെയാണ് സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതും നമുക്കറിയാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സിംഗിൾ ഡയമെൻഷനൽ വൺ ഡയമെൻഷണൽ അറേയുടെ പേര് എ ആണെന്ന് വിചാരിക്കുക അതിൽ എനിക്ക് ടെൻ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അതിലെ ഓരോ എലമെൻറ്റും ഇൻഡീജ ടൈപ്പിലുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ ഡയമെൻഷണൽ അറയുടെ ഡിക്ലറേഷൻ ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി ഈ അറയിലോട്ട് ടെൻ സൈസുള്ള അറയിലോട്ട് ഓരോ നമുക്ക് ടോട്ടലായിട്ട് പത്ത് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അതിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഇൻഡിവിജ്വലി ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ ഓർ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇൻഡെക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സീറോ ടു സൈസ് മൈനസ് വൺ അതായത് ഇവിടെ സൈസ് ആണ് ടെൻ മൈനസ് വൺ ദാറ്റ് ഈസ് നയൻ അതായത് ആദ്യത്തെ എലമെൻറ്റ് സ്റ്റോർ ചെയ്യുക എ ഓഫ് സീറോയിൽ രണ്ടാമത്തെ എലമെൻറ്റ് വണ്ണിൽ മൂന്നാമത്തെ എലമെൻറ്റ് ടുവിൽ അങ്ങനെ എ ഓഫ് നയൻ എന്ന് പറയുന്ന പൊസിഷനിലാണ് പത്താമത്തെ എലമെൻറ്റ് ഈ ഒരു വൺ ഡയമെൻഷനൽ എറയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ഇനി ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റാസ് ഈ അറയുടെ സ്റ്റോർ ചെയ്യാം ഒന്ന് കമ്പാൽ ടൈം ഇനീഷ്യലൈസേഷൻ ദെൻ സെക്കൻഡ് വൺ വണ്സ് റൺ ടൈം ഇനീഷ്യലൈസേഷൻ കമ്പൈൽ ടൈം ഇനീഷ്യലേഷൻ ഇനീഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൽ നമ്മൾ പ്രോഗ്രാമർ തന്നെ എന്ത് ചെയ്യുന്നു വാല്യൂസ് സപ്ലൈ ചെയ്യാണ് ഒരിക്കലും ആ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ആ സമയത്ത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല നേരെ മറിച്ച് റൺ ടൈം ഇനീഷ്യലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ഈ അറയുടെ അകത്തോട്ട് ഡാറ്റാസ് റെഡി ചെയ്തെടുക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ചും അതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഡിസ്കസ് ചെയ്തതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടു ഡയമെൻഷണൽ അറേസിനെ കുറിച്ചാണ് ഇത് സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലത്തെ ടു ഡയമെൻഷണൽ അറേസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടു ഡയമെൻഷണൽ അറേസ് അല്ലെങ്കിൽ ടു ഡി അറേസ് മെയിനായിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻഡ് അറേ ഓഫ് അറേ സാധാരണ രീതിയിൽ ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചറൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സല് അല്ലെങ്കിൽ സ്പ്രെഡ് ഷീറ്റ് അതിനകത്ത് റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് ഡാറ്റാസ് ഉണ്ടായിരിക്കുക അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ടേബിൾ ലൈക്ക് ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂ ഒരു ടു ഡയമെൻഷനൽ അറയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ടേബിൾ ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടു ഡയമെൻഷനൽ അറേ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഒരു മെട്രിക്സിൻ്റെ ഫോർമിലെ ഒരു ഒരു ഫോമിലാണ് ഓക്കെ സോ വി ക്യാൻ സീ ദാറ്റ് ടു ഡയമെൻഷനൽ അറേ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ അറേ ഓഫ് അറേ ആൻഡ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആസ് മെട്രിക്സ് മെട്രിക്സിൻ്റെ ഫോമിലാണ് ഒരു ടു ഡയമെൻഷണൽ അറേ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവുക മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് അല്ലേ റോസിൻ്റെയും കോളംസിൻ്റെയും ആണ് ഓരോ മെട്രിക്സ് എന്ന് പറയുന്നത് സോ ഒരു ടു ഡയമെൻഷനൽ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എത്ര റോസ് വരും എത്ര കോളംസ് വരും ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ടു ഡയമെൻഷനൽ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതായത് സാധാരണ രീതിയിൽ വൺ ഡയമെൻഷനൽ അറേ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത് ഏറ്റവും ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് പറയും അല്ല എന്ത് ടൈപ്പ് ഡാറ്റയാണ് ആ അറയ്ക്കകത്ത് സ്റ്റോർ ചെയ്യാൻ സാധ്യതയുള്ളത് അതിന് ശേഷം അറേ നെയ്മ് അതിനുശേഷം സിംഗിൾ അറേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻഡെക്സ് നമ്പർ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ സൈസ് ഒരു സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് അറേ ഓഫ് അറേ ആണ് അല്ലെങ്കിൽ മെട്രിക്സ് ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ എത്ര റോ ഉണ്ട് അതായത് എത്ര റോസ് നമ്മുടെ ഈ മെട്രിക്സിനകത്തോട്ട് ആണ് ഈ ടു ഡയമെൻഷനൽ അറയ്ക്കകത്ത് എത്ര റോസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എത്ര കോളംസ് ഉണ്ടായിരിക്കും ഇത് രണ്ടും കൂടെ നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആർ എന്ന് പറയുന്നത് റോ സൈസാണ് ആൻഡ് സി ഇൻഡിക്കേറ്റ്സ് കോളം സൈസ് എത്രയാണ് റോയിൻ്റെ സൈസ് എത്രയാണ് കോളം സൈസ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ടു ഡയമെൻഷണൽ അറ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം അതായത് ഇൻ്റ് എ ത്രീ ടു ഇതിനകത്ത് എ എന്ന് പറയുന്നത് അറേയുടെ പേരാണ് മൂന്ന് റോസും രണ്ട് കോളംസും ഉള്ള ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു അറേയാണ് എ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ലേ ഔട്ട് എങ്ങനെയായിരിക്കും വരിക ഒരു ടു ഡയമെൻഷനൽ അറേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലേ ഔട്ട് അപ്പോൾ അറേസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പേസിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പേസ് ആണ് അറേസിന് വേണ്ടി നമ്മൾ എടുക്കുക കമ്പൈലറ് മാറ്റി വയ്ക്കുക ഇതിൽ ഇതിൻ്റെ ഒരു മെമ്മറി ലേ ഔട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെമ്മറിയിൽ ഇതിലെ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിലെ മൂന്ന് റോ ആണുള്ളത് അല്ലേ ഒന്നാമത്തെ റോ രണ്ടാമത്തെ റോ മൂന്നാമത്തെ റോ അപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് രണ്ട് ഇൻഡെക്സ് വാല്യൂസ് ഇതിനകത്ത് വേണ്ടി വരും ഒന്നാമത്തത് റോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തത് കോളത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ റോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡെക്സിൻ്റെ വാല്യൂ സീറോ മുതൽ ടു വരെ അതായത് സീറോ വൺ ടു ഇതായിരിക്കും റോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് വാല്യൂസ് കോളത്തിൻ്റെ വാല്യൂ സീറോയും വണ് ഓക്കെ അപ്പോൾ നമുക്ക് ടോട്ടൽ മൂന്ന് റോസ് ഉണ്ട് ഇത് ഒന്നാമത്തെ കോളം ഇത് കോളം രണ്ട് കോളമാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് ഇൻഡെക്സ് വാല്യൂ അനുസരിച്ചാണെങ്കിൽ റോ സീറോ റോ വൺ റോ ടു ഇത് കോൾ സീറോ കോൾ വൺ ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ എലമെൻറ്റ്സ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലെ സീറോത്ത് റോയിലെ സീറോത്ത് എലമെൻറ്റ് അതായിരിക്കും നമ്മുടെ ഈ ഒരു എലമെൻറ്റ് ഈ ഒരു അറയിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് അതായത് ഓഫ് സീറോ സീറോ ആണ് നമ്മുടെ ഈ ഒരു അറയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുക ഓക്കെ അതായത് ഈ ഒരു പൊസിഷൻ ഇതാണ് സീറോ സീറോ ഇതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും സീറോത്ത് റോയിലെ ഒന്നാമത്തെ കോളത്തിലത്തെ എലമെൻറ്റ് ഓക്കെ ഇത് ഫസ്റ്റ് റോയിലെ സീറോത്ത് കോളത്തിലത്തെ എലമെൻറ്റ് ഓക്കെ ഇത് ഫസ്റ്റ് റോയിലെ ഒന്നാമത്തെ കോളത്തിലെ എലമെൻറ്റ് ഇത് രണ്ടാമത്തെ റോയിലെ സീറോ കോളത്തിലത്തെ എലമെൻറ്റ് രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിലെ എലമെൻറ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടോട്ടലായിട്ട് എ ത്രീ ടു എന്ന് പറയുന്ന ടു ഡയമെൻഷനൽ അറയുടെ ഇൻഡെക്സ് വാല്യൂസ് എങ്ങനെയായിരിക്കും എ സീറോ സീറോ എ സീറോ വൺ എ വൺ സീറോ എ വൺ വൺ ീറോ എ ടു വൺ ഇത്രയാണ് ടോട്ടലായിട്ട് ഈ അറേഡുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എലമെൻറ്റ് അതായത് ടോട്ടലായിട്ട് നമുക്ക് എത്ര എലമെൻറ്റ്സ് ഈ ഒരു അറയ്ക്കകത്ത് സ്റ്റോർ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം ഈ സിക്സ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാം റോ സൈസ് ഇൻറ്റു കോളം സൈസ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ റോ സൈസ് എന്ന് പറയുന്നത് ത്രീ ആണ് ഇൻറ്റു കോളം സൈസ് എന്ന് പറയുന്നത് ടു ആണ് സോ ത്രീ ഇൻറ്റു ടു ഈക്വൽ ടു സിക്സ് അങ്ങനെ അതായത് ഒരു ടു ഡയമെൻഷനൽ അറേ ഇങ്ങനത്തെ ഒരു ടു ഡയമെൻഷണൽ അറേക്കകത്ത് നമുക്ക് ടോട്ടൽ ത്രീ ഇൻറ്റു ടു സിക്സ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അതിൽ ഒന്നാമത്തെ എലമെൻറ്റ് എ ഓഫ് സീറോ സീറോ എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുക രണ്ടാമത്തെ എലമെൻറ്റ് എ ഓഫ് സീറോ വൺ എന്ന് പറയുന്ന പൊസിഷനിൽ മൂന്നാമത്തെ എലമെൻറ്റ് വൺ സീറോയിൽ നാലാമത്തത് അങ്ങനെ ഇൻഡെക്സ് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ എലമെൻറ്റ്സ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ ഒരു അറയിൽ ഓരോ എലമെൻറ്റിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡെക്സ് വാല്യൂ എടുക്കുന്നു ഇവിടെ വൺ ഡയമെൻഷനിൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഡെക്സ് വാല്യൂ മാത്രമേ നോക്കണ്ടു നേരെ മറിച്ച് ടു ഡയമെൻഷനൽ അറിയായതുകൊണ്ട് തന്നെ റോയിൻ്റെയും കോളത്തിൻ്റെയും ഇൻഡെക്സ് വാല്യൂസ് നോക്കണം രണ്ട് ഇൻഡെക്സ് വാല്യൂസിനെയും കൂടെ നോക്കിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇതാണ് ഒരു ടു ഡയമെൻഷൻ അറിയനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്